കൊട്ടാരക്കരയിൽ ഇന്ന് പെയ്ത കനത്ത മഴയെ തുടർന്ന് എം സി റോഡിൽ ഇന്ത്യൻ കോഫി ഹൗസിനും ആര്യാസ് ഹോട്ടലിനും മുമ്പിലുമുള്ള റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിർത്താതെ പെയ്ത മഴയാണ് റോഡിലെ വെള്ളക്കെട്ടിന്റെ കാരണം. ദിവസേന നിരവധി ജനങ്ങളാണ് ഈ റോഡിലൂടെ കാൽനടയായും വാഹനങ്ങളിലും മറ്റും സഞ്ചരിക്കുന്നത്. കാൽനടയാത്രക്കാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. വേനൽക്കാലത്ത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ മഴക്കാലത്ത് റോഡിന്റെ അവസ്ഥ വളരെയധികം ശോചനീയമാണ്. ഒരു ദിവസം മുഴുവൻ തോരാതെ മഴ പെയ്താൽ റോഡരികിലുള്ള കടകളിലേക്കും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അശാസ്ത്രീയമായ ഓടയുടെ നിർമ്മാണം മൂലമാണ് മഴവെള്ളം ഒഴുകിപ്പോവാതെ റോഡിൽ കെട്ടിക്കിടക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് നിർമ്മിച്ചവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതില്ല, മറിച്ച് അവിടെയുള്ള ജനങ്ങൾക്കും കച്ചവടക്കാർക്കുമാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ ഉടനെ തന്നെ മഴവെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേരത്തെ ഈ വെള്ളങ്ങൾ വയലിൽ ഒഴുകിയിട്ടുണ്ട്, വയലൊന്നുമില്ല, വയലും ചാലും ഒന്നുമില്ല, എല്ലാം ഈ റോഡായി വരേണ്ടത്. അതിന് ഒരു പരിഹാരം ഗവൺമെന്റ് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടെ ഒന്നല്ല, ഒരു ഒന്നൊന്നര കിലോമീറ്റർ പോകണം അവിടുത്തെ വെള്ളമാണെന്ന് തന്നെ. ഇവിടെ ഇപ്പൊ ഓട അടഞ്ഞു കിടക്കണോ? അതോ ഓടയൊന്നും അറിഞ്ഞിട്ടില്ല. ഓടെ കൂടെ പോകുന്നുണ്ട്, വെള്ളം അധികമായിട്ട് വരിക, കാര്യം റോഡ് നിറഞ്ഞു പോവുക. ഇവിടെ നോക്കിയാൽ കാണാം ആ ഭാഗവും, അതുപോലെ തന്നെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഇവിടെ റോഡിന് ചെറിയൊരു ചരിവ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നില്ലേ, ഇവിടെ വെള്ളം എങ്ങനെ ഇത്രയും കെട്ടിക്കിടക്കുന്നു? ആ ഒഴുകി പോവാണ് എങ്കിലും നല്ല സമയം. വയലുകളെല്ലാം നേരത്തെ വയലിലൊന്നും വെള്ളം ഇറങ്ങുന്നില്ല. എല്ലാം ഈ വെള്ളം ഭയങ്കര മഴ പെയ്യുമ്പോൾ ഈ വെള്ളം വരുന്നത് സ്വാഭാവികമാണ്. കാരണം മുകളിൽ നിന്ന് വരുവാണ്, മുകൾ കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളം എല്ലാം ഉപയോഗിക്കാതെ വരുന്നത്. വയലൊന്നും പോകാനുള്ള സൗകര്യമില്ല, എല്ലാം ഈ റോഡിൽ കൂടെ റോഡിൽ കൂടെ ആണ് വരുന്നത്. അതിനൊരു പരിഹാരം കാണാമെങ്കിൽ കാണാം. ചേട്ടൻ്റെ പേരെന്താ? സ്ഥിരം ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ ചായ കുടിക്കാൻ വരുന്നതാണ്. അപ്പോൾ ഈ മഴയോടെ ഈയൊരു സമയത്ത് ഇതിനെ വന്ന് കയറാനും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൈക്കിനകത്തൊക്കെ വരാനും പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓടെ എല്ലാം ഇറങ്ങി കിടക്കുക, നമുക്ക് വെള്ളം പാടാനായിട്ടുള്ളതേ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ഡെയിലി കസ്റ്റമറാണ് ഇവിടുത്തെ അല്ലേ? ചായ കുടിക്കാൻ വരും, സ്ഥിരമായിട്ട് വരുന്നത്. മഴ സമയങ്ങളിലാണ്, മഴ സമയങ്ങളിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും എടുക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓടെ ഇറങ്ങി കിടക്കും. ഇത് റോഡിന് സ്റ്റോപ്പും പിന്നെ ഫുട്പാത്ത് ഇല്ലായ്മയും പിന്നെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയും ചളിയും അതുപോലെ ഓടയിലൂടെ ജലം ഒഴുകി പോകുന്നില്ല. അതുകൊണ്ട് കാൽനടയാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടും പിന്നെ വെള്ളം തെറിപ്പിച്ച് പുറത്ത് വീഴും നടക്കാൻ പറ്റിയ ബുദ്ധിമുട്ടില്ല. കാൽനടയാത്രക്കാർക്കാണ് ഏറ്റവും അല്ലാത്ത വാഹനത്തിൽ പോകുന്നവരെ പോയിക്കോളും, പിന്നെ കടക്കാർക്ക് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ഇതിനെക്കുറിച്ച് ചേട്ടന് പറയാനുള്ളത്, ഇതിൻ്റെ ലോക്കൽ അതോറിറ്റീസ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റേതായാലും പി ഡബ്ല്യു ഡി ആയിരിക്കാം, അവരെ കൊണ്ട് ചെയ്യിക്കണം. രാഷ്ട്രീയ ഇടപെടലിൽ കാണുമല്ലോ, എല്ലാവർക്കും ജനകീയമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് ചെയ്യത്തുള്ളൂ. നമ്മുടെ യാത്രക്കാർക്കും കടകൾക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇത്. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്, രണ്ട് സൈഡിലും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇപ്പം കുറേ വെള്ളം പതിഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്കും യാത്രക്കാർക്ക് പോകാനും ഒക്കെയും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പാറത്തിൻ്റെ അവിടെ ചെറിയൊരു പിന്നെ ഇത് ഒരു ഓട മാത്രമേ ഉള്ളൂ, അത് കുറച്ച് വെള്ളം പോകാനുള്ള ഇതേ ഉള്ളതിനകത്ത്. ഇച്ചിരി കൂടെ അത് വലുതാക്കി വിടുവാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ജനങ്ങൾക്കും കടകൾക്കും യാത്രക്കാർക്കും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് സർക്കാർ എന്തെങ്കിലും ഒരു പിന്നെ ഇത് ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.